സിസ്റ്ററോ? ഞാനും ആദ്യമായിട്ട് കാണുന്നു. മക്കൾ കൂടാതെ 160 കുട്ടികളുണ്ട്. ഇത് ഞാൻ കണ്ടോണ്ട് മേടിച്ചതല്ല. എത്ര സമയം ഇതിനു വേണ്ടി മെനക്കെടുന്നുണ്ട്? ഇത്രയും പ്ലാന്റുകൾ ഫ്രീ ആയത് മുഴുവൻ സമയം ഇതിന്റെ പുറകെ നടക്കുന്നു. ചെടിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ അടുത്താണ് നമ്മൾ അതെല്ലാം മറന്നുപോകും. ഹായ്, ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് സുൽത്താൻ ബത്തേരിലാണ്. സുൽത്താൻ ബത്തേരിൽ ഒരു കോൺവെന്റിലാണ്. കോൺവെന്റ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ ലിസിസ്റ്ററിന്റെ വിമൽ ജ്യോതി ആയിരിക്കും. അതല്ല, അതിൻ്റെ തൊട്ടടുത്ത് ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന കോൺവെന്റിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രേസർ ഐലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ ചെടിയല്ല, കുറച്ചായി ചെടികൾ വന്നിട്ട്, പക്ഷേ ഇവിടെ അധികം പോപ്പുലർ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തെ കണ്ടിട്ടുള്ളൂ. എന്തായാലും ആ ചെടി ഇവിടെ പൂത്തിട്ടുണ്ട്. നമുക്ക് ആ ചെടിയുടെ വിശേഷങ്ങളും ബാക്കി ഒരുപാട് പ്ലാന്റുകളുണ്ട്, ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വിമൽ ജ്യോതിയിലെ ലിസിസ്റ്ററെ പോലെ തന്നെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. എക്സ്ട്രാ രുഡരുമാറുണ്ട്, അതുപോലെ നമ്മുടെ ബാൾസുണ്ട്, ജെറേനിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ എന്തായാലും ഓഫീസിലുണ്ട്. ഹായ് സിസ്റ്ററെ. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്താ സിസ്റ്ററെ പേര്? സിസ്റ്റർ അൽസിറ്റ. ഓക്കെ, എങ്ങനെയാണ് ഇത്ര പ്ലാന്റുകളോട് ഇത്രയും താല്പര്യം വന്നത് സിസ്റ്ററെ? എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ പൂക്കളെ അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പോലെ തന്നെ സ്നേഹിച്ച് വളർത്തുന്നതാണ്. എത്ര വെറൈറ്റികളും പൂവുണ്ട് അറിയോ? വെറൈറ്റീസ് ബാൾസത്തിന്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. കളർ ചേഞ്ചുകൾ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ജെറേനിയം പല കളറുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കളറുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മഴ ആയതുകൊണ്ടാണ് ഒന്നാമത്തെ മഴ ആയതുകൊണ്ട്. ഇപ്പൊ ഇന്ന് ആണെങ്കിൽ നല്ല വെയിലുമാണ് അല്ലേ? ഇന്ന് വെയിലുണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട്. നമ്മൾ പോട്ടിംഗ്സ് ഒക്കെ കൊടുക്കുന്നേ? ഇത് നമ്മൾ സാധാരണ ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി ഈ പ്രാവശ്യം കുറച്ചിട്ട് കൊടുത്തിട്ട്, പിന്നെ സാധാരണ ഈ ചകിരിച്ചോറ്, മണല്, മണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്. ഇംഗ്ലീഷ് വളങ്ങൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഇംഗ്ലീഷ് വളങ്ങൾ കൊടുക്കാറില്ല. അത് നമ്മൾ കൊടുക്കാറുള്ളത് മരുന്ന്, കേട് വരുമ്പോ ഫംഗസ് വരുമ്പോ കുറച്ച് മരുന്ന് അടിച്ചു കൊടുക്കും. അതെന്ത് മരുന്ന് അടിക്കുന്നത്? അത് ഈ ഇല ചുരുളിന് ഒരു മരുന്ന് നമ്മൾ ചോദിച്ച് കിട്ടും, വളക്കടയിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടും. എത്ര സമയം ഇതിനു വേണ്ടി മെനക്കെടുന്നുണ്ട്? ഇത്രയും പ്ലാന്റുകൾ ഫ്രീ ആയാലും മുഴുവൻ സമയം ഇതിന്റെ പുറകെ നടക്കുന്ന ഉച്ച 4 മണി വെള്ളം ഒഴിക്കും, പിന്നെ മോശമായ ഇലകളെല്ലാം പറിച്ചു കളയും, കാടുകൾ പറിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഇതിനെ ശുശ്രൂഷിച്ചുകൊണ്ട്. അതിനിടയ്ക്ക് ഒന്ന് ചോദിക്കാണ്ട്, അതിനിടയ്ക്ക് ക്ലാസ് സ്കൂളുണ്ട് അല്ലേ? നമുക്ക് സ്കൂളുണ്ട്. എന്താണ് ശരിക്കും? സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് ഞാൻ. അപ്പം കുട്ടികൾക്ക് ഓരോ വർക്കുകളും ടീച്ചേഴ്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് ഇടയ്ക്ക് കിട്ടുന്ന ചില സമയത്ത് ഇറങ്ങും. സ്കൂളിന്റെ പേരും കൂടെ പറഞ്ഞോ. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ. നഴ്സറി സ്കൂളാണ്. എത്ര കുട്ടികളുണ്ട്? എത്ര മക്കളുണ്ട് ഇത് കൂടാതെ, ഈ ചെടികൾ കൂടാതെ? മക്കൾ കൂടാതെ 160 കുട്ടികളുണ്ട്. കുട്ടികളുണ്ട്. എൽ കെ ജി, യു കെ ജി, പ്രീ കെ ജി. യു കെ ജിയിൽ 3 ഡിവിഷൻ ഉണ്ട്, എൽ കെ ജി 2 ഡിവിഷൻ ഉണ്ട്, പ്രീ കെ ജി 1 ഡിവിഷൻ ഉണ്ട്. വേറെ ടീച്ചേഴ്സ് ഉണ്ടോ അതോ നമ്മൾ സിസ്റ്റേഴ്സ് തന്നെയാണോ? സിസ്റ്റേഴ്സ് ഇല്ല, ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. 7 ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരാള് ഹെൽപ്പർ ആയിട്ട് ജോലി ചെയ്യുന്നു. ഇതിന് ഈ ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയല്ലേ? എല്ലാം നമ്മൾ വെള്ളം ഒഴിക്കുന്നു, ചെടി വെക്കുന്നു, പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാത്തിനും കൂടുതൽ സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. എല്ലാത്തിനും കൂടെ ഉണ്ട്. അവര് സിസ്റ്റർ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുന്നതാണ്. എന്റെ തന്നെയല്ല, പിന്നെ ഒരു ഭാഗമാണ്. ഒരു കാര്യം എക്സ്ട്രാ ചോദിക്കാനുള്ളത്, സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കുറേ പൂക്കളും ചെടികളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നെ പോലെ തല തിരിഞ്ഞ ഒരു ചെടി ഇവിടെ ഉണ്ടെന്ന് കേട്ടു. കാരണം സാധാരണ ചെടികളൊക്കെ ഒന്നുകിൽ ഏറ്റവും ടോപ്പിൽ പോയിട്ട് പൂവിടുക, അതല്ലെങ്കിൽ നടുക്കുന്ന പൂവിടുക എന്നൊക്കെയാണല്ലോ. ഈ ചെടി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ചെടി ഏറ്റവും ടോപ്പിൽ നിന്ന് ആരംഭിക്കുകയാണ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ നിന്ന് ആരംഭിച്ച് അത് താഴെ ചുവട്ടിലേക്കാണ് അതിന്റെ പൂ വന്ന് അവസാനിക്കുന്നത്. ഒരു വെറൈറ്റി ചെടിയാണെന്ന് മനസ്സിലായത് ഞങ്ങളത് അമ്പലവയൽ ഫാമിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് നട്ടതാണ്. എത്ര വർഷമായി നട്ടിട്ട്? ഇത് കൊണ്ടിട്ട് രണ്ടാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം. അടുത്ത വർഷം തൊട്ടേ പൂവുണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിരുന്നു കിട്ടിയ? അല്ല, ചെറിയ പ്ലാന്റാ, ചെറിയ, അതായത് ഒരു ഇത്ര മുഴുപ്പൊക്കെ ഉള്ള ഒരു ചെറിയ പ്ലാന്റ്. ചെറിയ പ്ലാന്റ് ആയിരുന്നു. അത് നമ്മൾ നട്ടു, വള്ളിയായിട്ട് കയറ്റി മുകളിലോട്ട് വിടുവാ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. ആ സ്പെഷ്യൽ ചെടിയുടെ പേരെന്താന്ന് മനസ്സിലായോ? അതിന്റെ പേര് ഫ്രേസർ ഐസ്ലാൻഡ് എന്നാണെന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തത്. നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ ഫ്രേസർ ഐസ്ലാൻഡ് എന്നാണ് കണ്ടത്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഒക്കെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഈ പ്ലാന്റ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പ്രൊണൗസേഷൻ കറക്റ്റ് ആണോന്ന് അറിയില്ല. അറിയുന്നവരൊക്കെ ശരിക്കും പേരറിയണം, ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നമുക്കും കൂടെ അറിയാനും അല്ലെങ്കിൽ അറിയാത്തവർക്ക് അറിയാനും കൂടെ ഒരു ഉപകാരമാവുമല്ലോ. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. ഇത് തന്നെയാണ്, ഇതാ ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇത് കണ്ടോ, അപ്പോൾ ഇത് ടോപ്പിൽ നിന്ന് പൂവുണ്ടാവുകയും അവിടുന്ന് താഴോട്ട് ഇങ്ങനെ വന്നിട്ട് ഏറ്റവും ചൂടിൽ അവസാനിക്കുകയും ചെയ്യുക. ഒരു സീസണിൽ അങ്ങനെയാണ്. ഒരു വർഷമായി നല്ലത്, രണ്ട് വർഷമായി നല്ലത് സ്റ്റോറിന്? രണ്ട് വർഷമായി. ഒരു വർഷം മുതലേ പൂവുണ്ടാവാൻ ആരംഭിച്ചിരുന്നു.
അല്ലാതെ കൂടാതെ കുറേ വാട്ടർ പ്ലാന്റ് കണ്ടു, അതേപോലെ എക്സ്റ്റഡ് രൂഡകുമാറോ കണ്ടു, ബ്ലീഡിംഗ് ഹാർട്ട് കണ്ടു, ഒരുപാട് പ്ലാന്റുകൾ, ബ്രൈഡൽ ബൊക്കെ ഉണ്ട്, കോസ്മോസ് ഉണ്ട്. ഇത് ഇത്രയും പ്ലാന്റുകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് പിന്നെ നേഴ്സറി പോയി കാണുമ്പം ഇഷ്ടപ്പെടുന്ന ചെടി എന്താണോ അത് നോക്കി മേടിച്ചോണ്ട് വരും. പിന്നെ ഇവിടെ പഠിപ്പിക്കാൻ കൊറേ പേരന്റ്സ് വരുന്നുണ്ട്, പിള്ളേരെ 160-ഓളം കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാരെങ്കിലും സ്പെഷ്യൽ ചെടികൾ എന്തെങ്കിലും കൊണ്ടു തരാറുണ്ടോ? അവര് അവരുടെ വീട് അവരിതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിന്റെ കമ്പ് തരാവെന്നൊക്കെ ചോദിക്കാറുണ്ട്. ചുരുക്കം ചില പേരൻസ് കൊണ്ടുതന്നിട്ടുണ്ട്, നമ്മളിടത്ത് അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. എന്തായാലും ഈ പ്ലാന്റ് ഇതിനു മുമ്പ് കണ്ടുണ്ടായിരുന്നോ? ഇത് ഞാൻ കണ്ടോണ്ട് മേടിച്ചതല്ല, അവിടെ ചെന്നപ്പം നമ്മളിങ്ങനെ കയറ്റി വിട്ടിട്ട് പോകണ്ടാകുന്ന കൂട്ട് നോക്കി, പക്ഷെ കണ്ടിട്ടില്ല. അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വിരിഞ്ഞു കഴിഞ്ഞപ്പോ എങ്ങനെയാണ്, സന്തോഷമായിരുന്നോ? വിരിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഒത്തിരി സന്തോഷമായി, സിസ്റ്റേഴ്സിന് എല്ലാം ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ ഇത് കണ്ടിട്ടല്ല മേടിച്ചേ പൂ വന്നപ്പോ ഒത്തിരി സന്തോഷമായിരുന്നു പറഞ്ഞു, മറ്റുള്ളവരൊക്കെയോ? ഞങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്, ഇവിടെ വന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയും ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. സിസ്റ്ററെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്? ഇതില്ല, ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നത് സിസ്റ്ററോ? ഞാനും ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ടാണ്. ഞങ്ങൾ 10 പേരുണ്ട്. 10 പേരുണ്ട്. ബാക്കിയുള്ളവര്? 7 പേര്. 7 പേരിൽ ഞങ്ങളുടെ മദർ സ്കൂളിൽ പഠിപ്പിക്കുന്നു, മറ്റു 2-3 സിസ്റ്റേഴ്സ് ആരാധന നിത്യാരാധന ഉള്ള സ്ഥലമാണ്, ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ കൂടുതൽ എന്താ പ്ലാന്റിനെ കുറിച്ച് കെയർ ചെയ്യാനുള്ള? ഈ ഫംഗിസൈഡ് വരുമ്പോ ഫംഗിസൈഡ് അടിക്കണം എന്ന് പറഞ്ഞു, അതല്ലാതെ എന്താണ് കൂടുതലും നമ്മൾ ഒരു പ്ലാന്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്താ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള? അതായത് നമ്മൾ ഒരു ചെടി നട്ടുപിടിച്ചാൽ ഒരു ശിശുവിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ചെടിയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ മണ്ണ് റെഡിയാക്കണം, അതിനുശേഷം അത് ചെടി തൈ വെക്കണം. തൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അതിന് വിസിറ്റ് നടത്തണം, അതിന് ഇലയ്ക്ക് കേടുണ്ടോ തണ്ടിന് കേടുണ്ടോ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മളതിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ യഥാസമയത്ത് അത് നമുക്ക് ഫലം തരും. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവർ തിരിച്ചു തരും. ഈ പലരും പറയുന്നുണ്ട് കോൺവെന്റിൽ ഉണ്ടാവുന്ന പോലെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പള്ളിയിൽ ഉണ്ടാവുന്ന പോലെ. ഇപ്പൊ വിമൽ ജ്യോതിയിലെ നമ്മുടെ ലിസി സിസ്റ്ററിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയും ഞങ്ങളൊന്നും ബോൾസം നട്ടിട്ട് ഇങ്ങനെ ആവുന്നില്ല എന്ന് പറയും. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ അതിനെ നിത്യവും ചെന്ന് പരിപാലിക്കുക, കെയർ ചെയ്യുക, സ്നേഹിക്കുക. എങ്ങനെ ആ രീതിയിൽ, അല്ലാതെ എവിടെയെങ്കിലും കുറെ നല്ലൊരു പ്ലാന്റ് കാണുമ്പോൾ ആ പ്ലാന്റ് മേടിച്ചുകൊണ്ട് വരും. ഇവരുടെ ചിന്ത എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ വീട്ടിൽ കൊണ്ടേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഭംഗിയാവും എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അല്ല, അതിന് എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അത്രത്തോളം മാത്രമേ നന്നാവുള്ളൂ എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോ എന്താണ് ഒരു മെസ്സേജ് ചെടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താണ്? ഞാൻ ചെടിയെ സ്നേഹിക്കാൻ കാരണം എനിക്ക് പിള്ളേരെ ഇഷ്ടമാണ്, പിള്ളേരെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ ചെടിയെ സ്നേഹിക്കുന്നു. ആ ചെടിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചെടിയുടെ അടുത്താണ് നമ്മൾ അതെല്ലാം മറന്നുപോകും, ആ ചെടിയെ ശുശ്രൂഷിക്കും. പിന്നെ ഓരോ പൂ വിരിയുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ തന്നെയാണ് എനിക്കത്. അപ്പം പൂ വിരിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു, അതിനോടൊപ്പം നമ്മളും ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരു രീതിയിലാണ് ഞാൻ ചെടിയെ. ശരിക്കും ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ഒരു പ്ലാന്റ്. ഒരു തോട്ടം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്ട്രെസ് ഇല്ലാത്തയും ടെൻഷൻസ് ഇല്ലാത്ത മനുഷ്യരല്ലേ ഈ ലോകത്ത്. ഉണ്ടായി വീണ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങി, അപ്പൊ അല്ലെങ്കിൽ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങും. അപ്പൊ നമുക്ക് ടെൻഷൻ മാറ്റാൻ ഏറ്റവും വലിയൊരു ഉപാധി തന്നെയാണ് നമ്മുടെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെടി നട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത വേറെ, നമുക്ക് ഒന്നിനും പിന്നെ വെറുതെ ഇരിക്കാൻ നമുക്ക് തോന്നത്തില്ല. ഉടനെ ഒരു കുറച്ച് സമയം കിട്ടിയ ഉടനെ ആ ചെടിയുടെ അതേപോലെ മൊബൈലിൽ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യാതെ ഒക്കെ നമുക്ക് ശരിക്കും നമ്മുടെ, ഇപ്പൊ ഞാൻ കണ്ടു ഇത് മാത്രമൊന്നുമല്ല, ലൗലോലിക്കയുണ്ട്, അതുപോലെ തന്നെ ചെറുനാരകം, ഇഷ്ടം പോലെ എല്ലാത്തരം സാധനങ്ങളും നട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ അത് വളരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം, കഴിക്കുന്നേക്കാൾ കൂടുതൽ അത് ഉണ്ടായി വരുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ഓക്കെ, താങ്ക് യു. ടാറ്റാ.